ഹായ് എല്ലാവർക്കും ഗ്രീൻ കലോരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പപ്പായ മിൽക്ക് ഷേക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലൊരു പഴുത്ത പപ്പായ എടുക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായയാണ്. അപ്പോൾ അത് ചെറിയ പീസാക്കി എടുക്കണം. നമുക്ക് ചെത്തി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുക്കണം. ആ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ടെടുക്കുക. നല്ല വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ പീസാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു കുരിയടപ്പുണ്ടാകുന്നു, മാറ്റിക്കളയാം. എന്നിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നല്ല തണുപ്പിച്ച്, അതായത് നമ്മുടെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ്, അതൊന്ന് എടുത്ത് അടിച്ച് പൊട്ടിച്ച് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത പാലായാലും മതി. ഇപ്പം നമ്മളൊരു ഷെയ്ക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര കട്ടി പാലൊക്കെ എടുത്തത്. എന്നിട്ട് ഇത് നമുക്ക് കുത്തി പൊട്ടിച്ച് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് വല്ല കത്തിയോ എന്തെങ്കിലും കൂർത്ത സാധനങ്ങളോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ട്, അതെടുത്ത് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബൂസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ആവശ്യമുള്ളതിന് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ പാലിൻ്റെ കട്ട കുറച്ച് ചെറിയ പീസാക്കി അതിനകത്ത് കിടക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ജാറിൽ അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തത്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കിടുക്കൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നല്ല കിടുക്കൻ ടേസ്റ്റാണ് കേട്ടോ, പറയാൻ വയ്യ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ആ ബൂസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ബൂസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, പക്ഷെ ബൂസ്റ്റ് ചേർത്തപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ എന്ത് സൂപ്പർ, അതായത് നല്ല കിടുക്കൻ ഷേക്കാണ് ഞാൻ പറയുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.